പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. തങ്കയം തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ പന്തങ്ങളുമേന്തി നൂറുകണക്കിന് UDF പ്രവർത്തകർ ആവേശപൂർവ്വം അണിനിരന്നു. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് IVF ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ. പൗരത്വ നിയമം നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് UDF നടത്തിയ നൈറ്റ് മാർച്ച് കേന്ദ്ര സർക്കാരിന് താക്കീത് നൽകുന്നതാണെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് MPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. രാത്രി 10 മണിയോടെ തങ്കയത്തിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് ടൗണിൽ എത്തുമ്പോഴേക്കും മനുഷ്യപ്രവാഹമായി മാറി. രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് പിന്നിലായി UDF നേതാക്കളായ PK ഫൈസൽ, VKP ഹമീദലി, അഡ്വ കെ രാജേന്ദ്രൻ, AGC ബഷീർ, P കുഞ്ഞിക്കണ്ണൻ, TCA റഹ്മാൻ, VK രവീന്ദ്രൻ, PK സി റൌഫ് ഹാജി, സത്താർ വടക്കുംപാട്, VK ബാവ, KV വിജയൻ, PV മുഹമ്മദ് അസ്ലം എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. ആർട്ടിക്കിൾ 15 പറയുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ഒരിക്കലും പൗരത്വം കൊടുക്കാൻ പാടില്ല. ഇപ്പോ ആ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചത് ജാതിയുടെ പേരിലാണ്, മതത്തിന്റെ പേരിലാണ്, ലിംഗത്തിന്റെ പേരിലാണ്. 6 മതങ്ങളെ ഈ പൗരത്വത്തിന് വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ മനഃപൂർവ്വമായി ഒഴിവാക്കിയിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെയാണ്. ഉർമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.